ഹാലലൂയ ഹാലലൂയ ദൈവത്തിൻ്റെ മഹത്വം. ഈ പ്രഭാതത്തിൻ്റെ ആദ്യത്തെ മണിക്കൂറുകളിൽ അവൻ ദൈവ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ തിരുവചനം ധ്യാനിക്കുവാൻ സ്വർഗം നൽകി തന്ന നല്ല കൃപയ്ക്കായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. ആമേൻ. 2 കൊരിന്ത്യലേഖനം അതിൻ്റെ 13-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം പറയുകയാണ്. തീർച്ചയ്ക്കും സഹോദരന്മാരെ സന്തോഷിക്കുവിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരായിരിക്കുവിൻ, സമാധാനത്തോടെ ഇരിക്കുവിൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. കർത്താവിന് സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 2-ാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 13-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം പറയുകയാണ്. ഫൈനലി കർത്താവിൻ്റെ സ്തോത്രം, അവസാനമായിട്ട് സഹോദരന്മാരെ സന്തോഷിക്കുവിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരായിരിക്കുവിൻ, സമാധാനത്തോടെ ഇരിക്കുവിൻ, എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. കർത്താവിന് സ്തോത്രം. ദൈവം നമ്മോട് കൂടെ ഇരിക്കണമെങ്കിൽ കർത്താവിന് സ്തോത്രം. നമുക്കറിയാം, അമേൻ, പഴയ നിയമപുസ്തകങ്ങളിലും അമേൻ സ്തോത്രം ദൈവത്തിൻ്റെ ദാസന്മാരുടെയും ഒക്കെ അമേൻ ഹല്ലൂയ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നൊരു വാക്യമാണ്, ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ജോസഫിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വാക്യമാണ് കർത്താവിൻ്റെ സ്തോത്രം. ജോസഫിനെ കുറിച്ചുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം എഴുതിയിരിക്കുന്നു, ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആമേൻ, ഇന്ന് പകൽ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് പറയുകയാണ്, ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവം നമ്മോട് കൂടെ ഇരിക്കണമെങ്കിൽ, ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവസന്നിധിയിൽ നമ്മൾ സന്തോഷിക്കുന്നവരായിരിക്കണം. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആശ്വസിക്കുന്നവരായിരിക്കണം. കർത്താവിന് സ്തോത്രം. ആമേൻ. ദൈവസന്നിധിയിൽ ഏക മനസ്സുള്ളവരായിരിക്കണം. സമാധാനത്തോടെ ഇരിക്കുവാൻ നമ്മൾ പഠിക്കണം. യഥാസ്ഥാനപ്പെടുവാൻ നമുക്ക് കഴിയണം. കർത്താവിന് സ്തോത്രം. എന്താണ് ദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷം? അത് നമ്മുടെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണോ? കർത്താവിന് സ്തോത്രം. ഒരിക്കലുമല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സാഹചര്യങ്ങൾക്ക് അതീതമായി ദൈവത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയട്ടെ. കർത്താവിന് സ്തോത്രം. എൻ്റെ താഴ്ചയിലും എൻ്റെ ഉയർച്ചയിലും അമേൻ എൻ്റെ നഷ്ടങ്ങളിലും എൻ്റെ ലാഭങ്ങളിലും ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കുമെന്ന് പറയുവാൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ പോലെ മരണത്തിനോ താഴ്ചയ്ക്കോ പാതാളത്തിനോ ഉയർച്ചയ്ക്കോ ഒന്നിനും എന്നെ ക്രിസ്തുയേശുവിലുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ സാധ്യമല്ല എന്ന് പറയുന്നത് പോലെ കർത്താവിൻ്റെ സ്തോത്രം, ദൈവത്തിൽ സന്തോഷിക്കുവാൻ, ദൈവത്തിൽ ആനന്ദിക്കുവാൻ നമുക്ക് കഴിയട്ടെ. കർത്താവിൻ്റെ സ്തോത്രം. വീണ്ടും അവിടെ പറഞ്ഞിരിക്കുന്നു, ആശ്വസിച്ചുകൊള്ളുവിൻ, കർത്താവിൻ്റെ സ്തോത്രം, യഥാസ്ഥാനപ്പെടുവിൻ, ഏക മനസ്സുള്ളവരായിരിക്കുവിൻ, സമാധാനത്തോടെ ഇരിക്കുവിൻ. കർത്താവിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യഥാസ്ഥാനപ്പെടണം. എന്താണ് യഥാസ്ഥാനപ്പെടണം? നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് തെറ്റിപ്പോയിട്ടുള്ള അമേൻ ഏതെങ്കിലും മേഖലകൾ അമേൻ നമ്മൾ അറിയുന്നുവെങ്കിൽ അതിനെ തിരുത്തുവാൻ അമേൻ നമ്മുടെ ജീവിതത്തിലെ അമേൻ ദൈവ തിരുസന്നിധിയിലുള്ള ഓൾട്ടർ. കർത്താവിൻ്റെ സ്തോത്രം. ഏലിയാവ് ദൈവ തിരുസന്നിധിയിൽ ദൈവവചന പ്രകാരം അമേൻ യാഗപീഠം നിർമ്മിച്ചതിനെ കുറിച്ച് കാണുന്നു. കർത്താവിൻ്റെ സ്തോത്രം. ആ യാഗപീഠത്തിൽ അർപ്പിച്ച അമേൻ ബലി സ്വർഗത്തിലെ ദൈവം അമേൻ തീ കൊണ്ട് ഉത്തരം നൽകി അമേൻ ആ പ്രാർത്ഥിച്ച മനുഷ്യനെ, യാഗമർപ്പിച്ച മനുഷ്യനെ മാനിക്കുന്നത് കാണുവാൻ നമുക്ക് സാധിക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവവചന പ്രകാരം നമ്മൾ ദൈവത്തിരു സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗം സ്വീകരിക്കുവാൻ തുടങ്ങും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഥാസ്ഥാനപ്പെടുവിൻ. കർത്താവിൻ്റെ സ്തോത്രം. ഈ ദിവസം നമ്മുടെ പ്രാർത്ഥന യഥാസ്ഥാനപ്പെടട്ടെ. നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ യഥാസ്ഥാനപ്പെടട്ടെ. കർത്താവിൻ്റെ സ്തോത്രം. വീണ്ടും അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, ആശ്വസിച്ചുകൊള്ളുവിൻ. കർത്താവിൻ്റെ സ്തോത്രം. നമ്മുടെ ആശ്വാസം ക്രിസ്തുവിലാണ്. നമ്മുടെ ഏക ആശ്വാസം ക്രിസ്തുവിലാണ്. കർത്താവിൻ്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, അവൻ എന്തെങ്കിലും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിട്ട് ആ മറുപടി ലഭിച്ചാൽ ഞാൻ ആശ്വസിക്കാം എന്നല്ല പറയേണ്ടത്. പിന്നെയോ, അവൻ സ്തോത്രം, ക്രിസ്തുവിൽ ഞാൻ ആശ്വസിക്കും. യേശുവിൻ്റെ അടിസ്ഥാനം, യേശുവാണ് എൻ്റെ ആശ്വാസം. ആശ്വാസത്തിൻ ഉറവിടമായിരിക്കുന്ന ക്രിസ്തു. കർത്താവിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ആ യേശുവിൽ ആശ്വസിക്കുവാൻ അവൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും അവിടെ എഴുതിയിരിക്കുന്നു, ഏക മനസ്സുള്ളവരായിരിക്കും. കർത്താവിൻ്റെ സ്തോത്രം. ദൈവവചനം നമ്മെ എപ്പോഴും ഓർപ്പിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഇരു മനസ്സുള്ളവർക്ക്
ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നും എന്തെങ്കിലും പ്രാപിക്കുവാൻ സാധിക്കുമെന്ന് കരുതരുത്. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ആമേൻ അവിടുന്ന് മറുപടി നൽകുന്നവരാണെന്നും വിശ്വസിക്കണം. കർത്താവിൻ്റെ സ്തോത്രം. ദൈവവചനം പറയുന്നു, ഏക മനസ്സുള്ളവരാകുവേൻ. കർത്താവിൻ്റെ സ്തോത്രം. വീണ്ടും അവിടെ എഴുതി വച്ചിരിക്കുന്നു, സമാധാനത്തോടെ ഇരിക്കുവേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ആമേൻ സ്തോത്രം പ്രതികൂലങ്ങളും കാർമേഘങ്ങളും കഷ്ടങ്ങളും തിരമാലകളും ഒക്കെ കൊടുങ്കാറ്റുകളും ഒക്കെ അടിക്കുന്ന അവസ്ഥകളിൽ കർത്താവിന് സ്തോത്രം ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ക്ലേശങ്ങളിൽ കഷ്ടങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ശാന്തത കൈവിടരുത്. ഞെരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടരുത് എന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് ഓർക്കാം. കർത്താവിന് സ്തോത്രം ദൈവത്തിൻ്റെ വചനം പറയുന്നു, സമാധാനത്തോടെ ഇരിക്കുവേൻ. വീണ്ടും അവിടെ എഴുതി വച്ചിരിക്കുന്നു, കർത്താവിൻ്റെ സ്തോത്രം, എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. കർത്താവിൻ്റെ സ്തോത്രം. ദൈവവചനം പറയുന്നത് ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം നമ്മളോട് കൂടെ ഇരിക്കണമെങ്കിൽ നാം യഥാസ്ഥാനപ്പെടണം. ദൈവത്തിൽ സന്തോഷിക്കുവാൻ നമുക്കറിയണം. ദൈവത്തിൽ ആശ്വസിക്കുവാൻ നമ്മൾ പഠിക്കണം. ഏക മനസ്സുള്ളവരായിരിക്കണം. സമാധാനത്തോടെ ഇരിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ദൈവവചനത്തെ അനുസരിക്കുവാൻ തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ സ്തോത്രം, ഈ വാക്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് അവൻ ഇന്നത്തെ ദിവസം ആരംഭിക്കുവാൻ സ്വർഗമടിയാക്കട്ടെ. ഇത് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ആമേൻ ഈ നമ്മൾ ആമേൻ ഉത്സാഹിക്കുവാൻ, ആമേൻ ഉത്സാഹത്തോടുകൂടി കർത്താവിൻ്റെ സ്തോത്രം ഇത് ചെയ്യുവാൻ, ഇത് അനുസരിക്കുവാൻ ഉത്സാഹിക്കുമ്പോൾ തന്നെ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുവാനിടയാകും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കാനിട ഇടയായിത്തീരും. ദൈവവചനം പറയുകയാണ്, വലിയ സമാധാനത്തിൻ്റെ മധ്യത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. വചനം പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ സ്തോത്രം. കഴിഞ്ഞ നാളുകളിലെ വീഴ്ചകളെ ഓർക്കേണ്ട ഇന്ന് പ്രഭാതത്തിൽ ഒരു പുതിയ കരുണ കൊണ്ട്, പുതിയ സ്നേഹം കൊണ്ട് ദൈവം നമ്മെ പൊതിയുകയാണ്. നമുക്ക് തിരിച്ച് വരാം ദൈവ തിരുസന്നിധിയിൽ അമേൻ സന്തോഷിക്കുവാനും, ദൈവ തിരുസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുവാനും, അമേൻ ആശ്വസിക്കുവാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം നൽകും. കർത്താവിൻ്റെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായിരിക്കുന്ന നല്ല കർത്താവ്, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ സഹവാസം, അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുവാൻ തക്ക വിധം കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ദൈവ സാന്നിധ്യത്തിൻ്റെ ദിവസമാക്കി ഇന്നത്തെ ദിവസത്തെ അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. യേശുവിൻ നല്ല നാമത്തിൽ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ദൈവമേ നന്ദി, എന്നേ യേശു പരാ.